നമസ്കാരം. എം എൽ എ കെ.കെ.രമയ്ക്കെതിരെ നിയമസഭയിൽ അധിക്ഷേപ പ്രസംഗം നടത്തിയ എം.എം. മണിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതേ തുടർന്ന് സി.പി.എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി ഷാഫി പറമ്പിൽ എം.എൽ.എയും രംഗത്ത് വന്നു. എം.എം. മണിയുടെ നാവ് ചങ്ങലക്കിടണം. ഇനിയും ടി.പി.എയും രമയും ആക്ഷേപിക്കുവാൻ തുനിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മണിക്കും കേരളത്തിനും അറിയാം ടി.പി.എ കൊല്ലാനുള്ള വിധി പുറപ്പെടുവിച്ചത് സി.പി.എം പാർട്ടി കോടതിയാണെന്നും ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. ഇവിടെ ഒരു മഹതി സർക്കാരിനെതിരെ പ്രസംഗിച്ചു. ആ മഹതി വിധവയായിപ്പോയി. അതവരുടെ വിധി. ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. ഇങ്ങനെയായിരുന്നു എം.എം. മണിയുടെ പ്രസംഗം. അതേസമയം ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് നോക്കാം. രമ വിധവയായത് അവരുടെ വിധിയെന്ന് നിയമസഭയിൽ പ്രസംഗിക്കുന്ന എം.എം. മണിക്കും കേരളത്തിനും അറിയാം ടി.പി. ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള വിധി പുറപ്പെടുവിച്ചത് സി.പി.എം പാർട്ടി കോടതിയാണെന്ന്. അതിൻ്റെ ജഡ്ജിയുടെ പിന്തുണയുണ്ടെന്ന് കരുതി മണിയുടെ നാറിയ നാക്ക് കൊണ്ട് ഇനിയും ടി.പി. ചന്ദ്രശേഖരനെയും രമയെയും ആക്ഷേപിക്കുവാൻ തുനിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കില്ല. എം.എം. മണിയുടെ നാവ് ചങ്ങലിക്കെട്ടണം. സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ. അതേസമയം രമയ്ക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ ന്യായീകരണമായി എം.എം. മണി തന്നെ രംഗത്ത് വന്നിരുന്നു. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്ത്രീവിരുദ്ധ പരാമർശമല്ല നടത്തിയത്. വായിൽ വന്ന പരാമർശം അപ്പോൾ പറഞ്ഞു. പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. രമയോട് പ്രത്യേക വിദ്വേഷമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കെ.കെ.രമ ഒരു വർഷത്തിലധികമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരന്തരം തേജോവധം ചെയ്യുകയാണ്. ഇത്രയും നാൾ തങ്ങൾ പ്രതികരിച്ചില്ല. ഇന്നലെ രമ സഭയിൽ ഇല്ലായിരുന്നു. വൈകുന്നേരം വന്ന അവർക്ക് പ്രത്യേകം പ്രതിപക്ഷം സമയം അനുവദിക്കുകയായിരുന്നു. അത് പ്രതിപക്ഷം പ്രത്യേകം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാമെന്ന് കരുതിയതെന്നും എം.എം. മണി വിശദീകരിച്ചു. നിയമസഭയിൽ ആർക്കും പ്രത്യേക പദവിയില്ല. വിധവ അല്ലേ എന്ന് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷ നിരയിൽ നിന്നാണ്. അപ്പോൾ അതിനു മറുപടിയായി വിധവയായത് അവരുടെ ഒരു വിധിയല്ലേ എന്ന് താൻ മറുപടി നൽകി. മഹതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ടി.പി. വധക്കേസിൽ തങ്ങൾക്ക് പങ്കില്ലെന്നത് ശരിയാണ്. പാർട്ടി തീരുമാനിച്ചു ചെയ്തതല്ലെന്ന് പറഞ്ഞ എം.എം. മണി തന്റെ വാക്കുകളിൽ രമയ്ക്ക് വേദനയുണ്ടെങ്കിൽ എന്ത് വേണമെന്നും ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, അധിക്ഷേപ പരാമർശത്തിൽ എം.എം. മണി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ വളരെ വലിയ ശക്തമായ രീതിയിലായിരുന്നു പ്രതിഷേധിച്ചത്. ഇതേ തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കി സഭ ഇന്നേക്ക് പിരിയുകയായിരുന്നു. ടി.പി. ചന്ദ്രശേഖരനെ വധിക്കാനുള്ള വിധി പ്രഖ്യാപിച്ചത് പിണറായിയുടെ പാർട്ടി കോടതിയാണെന്ന് വി.ഡി. സതീശനും പറഞ്ഞിരുന്നു. ടി.പി. ചന്ദ്രശേഖരന്റെ രക്തക്കറ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകളിലുണ്ട്. കയ്യിൽ ചോരക്കറിയുള്ള പിണറായിക്ക് കുന്നിട്ടും പക തീരുന്നില്ല എന്നും അദ്ദേഹം രൂക്ഷ വിമർശനം നൽകി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by N